എന്റെ മുടിപ്പര അമ്മച്ചാണോ ഞാൻ ഒന്നും ചെയ്തില്ലേ? ചെയ്യില്ലേ? ഇന്ന മുടവിയോട് കാലിലേക്ക് എന്നെ പൊട്ടിക്കുന്നു പറ കാലില് ചെരുപ്പ്. അത് തെരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോവോ? തപ്പ് പണിട്ട് തെരിയാമെന്ന് ചെന്നാ എപ്പടി? എന്നാ പാത്ത് മാതിരി മുഴിച്ചിട്ടിരിക്ക് ബദൽസല്ലേ പന്നിനെ തപ്പതാനേ? ആ തപ്പ് തപ്പ്. എവളത് ധൈര്യം ഇരുന്ന തപ്പു എന്ന് തെരിഞ്ഞിട്ടും ചെരുപ്പ് പോട്ടിക്ക് എന്റെ വീട്ടുക്കുള്ള വന്നിരിപ്പേ? അന്താള് പാവം പാട്ടി, തെരിഞ്ഞിരുന്നാ നിശ്ചയമാ ചെരുപ്പ് പോട്ട് ഉള്ള വന്നിരിക്കവേ മാട്ടേ. അതെപ്പടി ഉനക്ക് തെരിയാം? എത്ര വേണ്ടി ചൊല്ലിയിരിക്ക് ഇന്ന അസഖ്യത്തെ വീട്ടുക്കുള്ള ഏത്താതെ ഏത്താതെന്ന്? ഇതോ പാര് പാട്ടി, നീ ഇതാ എനക്ക് ചൊല്ലി കൊടുത്തിരിക്ക്. തെരിയാമ തപ്പ് പെണ്ണ അത് തപ്പല്ലേ എന്ന്. എന്നാൽ എന്താള മന്നിച്ചിട്ട് പാവം മുതല അതെടുത്ത് വെളിയിലെ പുറച്ചല്ലേ? അയ്യോ ഏതാ അതെടുത്ത് പുറത്തിട്ടുള്ളൂ. ശങ്കര ഒന്ന് നിന്നോ. എന്തേനെ ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പ എന്തരനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ കഴിയാതെ ഒരു ചാവട്ടെ. എന്നിട്ട് മതി പ്രേമവും പെണ്ണുകാണല്ലോ ഒക്കെ സ്വാമി. അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റി ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് എഴുതി തൂക്കി പല പരട്ടെ. കളവി ചാവിയില്ല എവിടെ പോന്നോളൂ. എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ അല്ല പ്രകാശ മടി താപേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല താപ്പേ, ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും ഇത് പഠിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കിട്ടിയവനെയും പത്ത് തൊട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി ഞാൻ പോവേ. പ്രേമിക്കണ്ട, പാട്ടിയും കിട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? പണ്ടര് പറഞ്ഞാലും പാട്ടി 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 ചേരണം കേട്ടാ ജൂല കൊടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം, എന്നിട്ട് വേറെ ഫാഷനിലൊക്കെ വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം. അയ്യോ ഉണ്ടിരിക്കേ, അപ്പം താൻ ശരിയാവൂല. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ കേൾക്കണം. ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ? പാൻറ് വിട്ട് ഷർട്ടും അതിനകത്ത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തളങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി, പക്ഷേ പാട്ടി എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി കൊടുക്കാതെ പമ്പർമാര് സിനിമാ നടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാ. ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞു പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളി എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി. തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് ഇതോ വരാൻ പാട്ടി. എന്താന ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിറ്റാക്കില്ലതാ പന്ന പട്ടത്. നീ വള എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ. മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കും. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കാണ്. രോഹിണി എന്നെ അടിച്ചോ, ഒന്നോ രണ്ടോ അടിച്ചോ, പക്ഷേ എനിക്ക് തെറ്റിപ്പോയാ സാനേ. കംപ്ലീറ്റ് തെറ്റിപ്പോയി.
നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിലൊന്നുമല്ല. എന്തുപറ്റി പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനിക്കെന്താണോ തന്തോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള കുറപ്പാടാ? അല്ലാതെ നമ്മൾ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കഴിയുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ കാര്യം പറ കല എന്റെ ചോറ. ആ ചോറ് നമ്മളൊന്നും അല്ല. ആണേ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരായിട്ട് നോക്കിയിട്ടില്ല. ആ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കിലേ എന്റെ മുന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷേ അവള് കലാരംഗത്തു നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണത്? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത ബന്ധമല്ലോ, എന്റെ പേരെന്താ? രോഹിണി. രോഹിണി നല്ല കുട്ടിയാ. എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക് നഗശതങ്ങൾ, നഗശതങ്ങൾ നോക്ക്. തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമുക്ക. അല്ലേ അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കും അല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താ എന്താ നിങ്ങളെ കണ്ട്? അല്ല നിങ്ങൾ കണ്ടല്ലേ, ആ പടച്ചോനാണ് മുത്തു മോനെ. ആരോട് പറയുന്ന കേട്ടോ, അയാൾക്ക് കൂടി പിടിയും തന്നെയൊക്കെയായിരുന്നു. ഇന്ന് കുപ്പായ ആകെ നാശമായി. ഇതങ്ങനെയുള്ള പിടിയും വരുന്നല്ല. പിന്നെ എന്താ സുഖമുള്ള പിടിയും വരും. പെട്ടെന്ന് പോകുന്നത് അല്ല, ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ച. നമ്മൾ വിചാരിച്ച നല്ല കൂടി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ് മോനെ. അറിയാമെന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുന്ന നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. ഞാനില്ല.